തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊച്ചു വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ആ വീട് ഹസനുൽ ബസ്രി തങ്ങളടക്കമുള്ള സയ്യിദുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള പ്രഗത്ഭരായ ആളുകൾ അടുത്ത് ഇടപഴകുകയോ ഇടപഴകാൻ അവസരം ലഭിക്കുകയോ ചെയ്ത ഒരു കൊച്ചു വീടാണ്. كفاك عن كل كفاك عن كل قصر شاهين عمد بيت من الطين او كهف من العلم تبني الفضائل ابراجا مشيده نصب الخيام التي من اروع ിതങ്ങളുടെ വീട് ഒരാൾ എഴുന്നേറ്റ് നിന്നാൽ തലമുട്ടുമായിരുന്ന ഒരു കൊച്ചു വീടായിരുന്നു മദീനത്തെ പള്ളിയുടെ ചാരത്തുണ്ടായിരുന്ന ഹിജ്റത്തുൽ നബി ഹസൻ ബസ്രി ഞങ്ങൾ അവിടെ വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്റെ കൈ ഉയർത്തി നോക്കിയപ്പോ ഞാനത് കൊച്ചുകുട്ടിയാണ്, എന്റെ കൈ ഉയർത്തിയപ്പോൾ വീടിന്റെ റൂഫിൽ എന്റെ കൈ തട്ടുമായിരുന്നു. പക്ഷെ ആ വീടാണ് ലോകത്തെ അള്ളാഹുവിന്റെ ഭൂമിയിലെ ഏറ്റവും സന്തോഷമുള്ള വീട് ആ വീടായിരുന്നു. ഒരുപക്ഷെ വാട് നാട് താമസിക്കുന്നവരാകാം, കൊച്ചു വീട്ടിൽ സൗകര്യങ്ങൾ വളരെ കുറവുള്ള വീട് അങ്ങനെയൊക്കെ ആണെങ്കിലും അതിലും എത്രയോ സൗകര്യമുള്ള കൊട്ടാരങ്ങളിൽ താമസിക്കുന്നവരെക്കാളൊക്കെ മനസ്സമാധാനമുള്ള ആളുകൾ കാണും കൊച്ചു വീടുകളിൽ താമസിക്കുമ്പോൾ. അതുകൊണ്ടാണ് പലരും സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും പറയും മനസ്സമാധാനത്തോടെ ഒരു കൂരയിലെങ്കിലും കഴിഞ്ഞാൽ മതിയായിരുന്നു, ഇത്രയൊന്നും വേണ്ടില്ലായിരുന്നു എന്ന് പറയുന്നത് കേൾക്കാനില്ല. വീടിന്റെ വലുപ്പ ചെറുപ്പമല്ല വിഷയം എന്നർത്ഥം. മുത്തനബി തങ്ങൾ إذا نام فيه عليه السلام عليه الصلاة والسلام مس رأسه طرف البيت തങ്ങളുടെ വീട് തങ്ങളെങ്ങാനും ഉറങ്ങുകയാണെങ്കിൽ അവിടുത്തെ തല വീടിന്റെ ഭാഗത്തേക്ക് തട്ടും. ഒരു ജില്ലാഹു മറ്റൊരു ചുമരിൽ തട്ടും, ഒരു ഭാഗത്ത് തല തട്ടും മറ്റൊരു ഭാഗത്ത് ചുമര്. ബെഡിന്റെ രണ്ട് സൈഡ് എന്നല്ല ചുമര്, റൂമിന്റെ വലുപ്പം അത്രയായിരുന്നു. ഹബീബിന്റെ വിരിപ്പ്, ഹബീബിന്റെ പുതപ്പ് ഈ തപ്പനെ ഓലകൾ കൊണ്ടുണ്ടായിരുന്നല്ലോ. ഹബീബിന്റെ വീടിന്റെ റൂഫ് ഈ തപ്പനയോലെയാണ്. അവിടെ കത്തിച്ചു വെക്കപ്പെടുന്ന കൊച്ചു കൊച്ചു എണ്ണയുടെ തിരികളുണ്ട് ഹബീബിന്റെ വീട്ടിലെ വിളക്കുകളാണത്. ഇദാ നഹ്നു അദ്ലജ്നാ വഅൻത ഇമാമുനാ കഫാ ബിൽ മതായാ ഫീ ദിക്റാക ഹാദിയാ വഇന്നി لأستغشي وما بي غشاوة لعل خيالا منك يلقى خياليا സന്തുഷ്ടരാണ്. മുത്തുനിബിദങ്ങളോട് ആയിഷ റളിയല്ലാഹു പറഞ്ഞു കൊടുത്ത ഒരു ഹദീസാണ് നമ്മുടെ ചർച്ചാ വിഷയം. ആ ഹദീസ് ഹദീസ് ഉമ്മു സറഅ എന്നാണ് അറിയപ്പെടുന്നത്. ഉമ്മു സറഅയുടെ ഹദീസ്, ആ ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ
ആദിയ കാലത്തെ 11 പെണ്ണുങ്ങൾ ഒരുമിച്ചിരിക്കുകയും അവരവരുടെ ഭർത്താക്കന്മാരെ സംബന്ധിച്ച് പറയുകയും ചെയ്ത അറബ് സാഹിത്യത്തിൽ പോലും ഇടം പിടിക്കാൻ നിലവാരമുള്ള ഭാഷയിൽ ഐശ ബീവൃതികളെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഹബീബായ ലിപനങ്ങളാണെങ്കിലോ വളരെ രസകരമായി ശ്രദ്ധിക്കുകയും ഐശ ബീവൃതികൾ അവതരണം ഒരു മടുപ്പുളവാക്കാതെ കേട്ടു നിൽക്കുകയും ചെയ്ത ഏറ്റവും നല്ല ഒരു ശ്രോതാവ്.